ഹായ് കുട്ടുകാരെ എല്ലാവരുടെയും പ്രിലിംസ് പഠനമൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അൻപത് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് ഇത് പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡ് കാണാത്ത ഉദ്യോഗത്തിൽ തീർച്ചയായിട്ടും ഇത് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മൾ ഈ എപ്പിസോഡ് ഈ വീഡിയോസ് കഴിയുമ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അഞ്ച് മിനിറ്റിൽ എക്സാം ഉണ്ട് അൻപത് ചോദ്യങ്ങൾ അഞ്ച് മിനിറ്റ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അഞ്ച് മിനിറ്റിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടും നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും പരീക്ഷയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതും സൗജന്യമാണ് അതും കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് മാത്രം പോവാതെ എക്സാം കൂടി അറ്റൻഡ് ചെയ്യുക നിന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മൂന്ന് ഭാഗ്യശാലകൾ തിരഞ്ഞെടുക്കാറുണ്ട് അവർക്ക് എല്ലാ എപ്പിസോഡിലും നമ്മൾ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകാറുണ്ട് അപ്പോൾ അത് ഇപ്രാവശ്യം നിങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു കാര്യം പറയാനായിട്ടാണ് നമ്മുടെ എൻട്രി ആപ്പിനകത്ത് സൂപ്പർ കിസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ എൻട്രി ആപ്പിൽ നിലവിലുള്ള മറ്റ് പഠിതാക്കളുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ നടത്താം കിസ് കോമ്പറ്റീഷൻ ലൈവായിട്ട് സോ അത് ആ ഒരു ഫെസിലിറ്റിയും ഫ്രീ ആണ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് കാരണം നമുക്ക് പഠിച്ച് കളിച്ചുകൊണ്ട് എന്ന് പറയാനുള്ളത് കളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം മറ്റൊരു ഉദ്യോഗാർത്ഥിയുമായി മത്സരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ അത് സൂപ്പർ കിസ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം തന്നെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക പിന്നെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പോവാം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ നാഗാലാൻഡ് ജയന്തിയാ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ ജയന്തിയാ കുന്നുകൾ മേഘാലയിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാ മധ്യപ്രദേശ് ശതമാനടിസ്ഥാനത്തിൽ മിസോറാം ഹാൽദിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഹാൽദിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ് സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവ ഗോവ സുവാരി നദി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വലിയ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഗോവയിലെ നദിയാണ് സുവാരി ഭവാനി നദി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് പാലക്കാട് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് നമുക്കറിയാം കബനി ഭവാനി പാമ്പാറ് മൂന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അല്ലേ കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളിൽ മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു കബനി ഭവാനി പാമ്പാറ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാറിപ്പോരുത് കാരണം ഈ കബനിയും ഭവാനിയും പാമ്പാറും കാവേരിയുടെ പോഷക നദിയാണ് എന്ന് പറഞ്ഞാൽ ഈ നദികൾ ഒഴുകി ചേരുന്നത് അല്ലെങ്കിൽ ഒഴി ചെന്ന് ചേരുന്നത് ഭവ നമ്മുടെ കാവേരി നദിയിലേക്കാണ് അതുകൊണ്ടാണ് കാവേരിയുടെ പോഷക എന്ന് പറയുന്നത് അപ്പോഴും ഈ മൂന്ന് നദികളും മൂന്ന് ജില്ലയിലൂടെയാണ് കാവേരി നദിയിൽ ചേരുന്നതെന്ന് ഓർക്കുക ഒന്നാമത്തെ നമ്മുടെ കബനി തന്നെ എടുക്കാം കബനി നദി വയനാട്ടിലൂടെ ഒഴുകി നേരെ കർണാടകത്തിലൂടെയാണ് കാവേരിയിൽ പതിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ കബനി നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുതായിട്ടുള്ള കബനി നദി വയനാട്ടിലൂടെ ഒഴുകി കർണാടകത്തിലൂടെ കയറി കാവേരിയിൽ പതിക്കുകയാണ് എന്നാൽ ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലൂടെ കാവേരിയിലേക്ക് പോകുന്നു ഇനി ഒന്നുകൂടുണ്ട് പാമ്പാർ ഈ പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലൂടെ കയറി കാവേരി നദിയിൽ പതിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മൂന്ന് ജില്ലയാണ് കബനി വയനാട് ഭവാനി പാലക്കാട് പാമ്പാർ ഇടുക്കി ക്ലിയർ ആണല്ലോ ചോദ്യങ്ങൾ ഒന്നുകൂടി മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ജയന്തിയാ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ ശതമാനടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവ ഭവാനി നദി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് പാലക്കാട് അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണല്ലോ അഷ്ടമുടി ഒന്നാമത്തത് വേമ്പനാട് രണ്ടാമത്തത് കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന അഷ്ടമുടി കായലാണ് അപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ ആ രണ്ടിനെ ഇവിടെ ഉപയോഗിച്ചാൽ മതി ആദ്യവും അവസാനവും രണ്ട് രണ്ടായിരത്തി രണ്ട് അപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി എന്ന് ഓർക്കുമ്പോൾ അവിടെ ആ രണ്ടിനെ റംസാർ പട്ടിയിലും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓർത്തിരിക്കാം മറക്കില്ല ഇനി ചൂരന്നൂർ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് ചൂരന്നൂർ പാലക്കാട് ജില്ലയിലാണ് ചൂരന്നൂർ പക്ഷി പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുറുമാലിപ്പുഴ ഏതാണ് കുറുമാലിപ്പുഴ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുറുമാലിപ്പുഴ കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്തെ മംഗളവനം പക്ഷിസങ്കേതമാണ് കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതം മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അച്ചിപ്പുടവ സമരവും മുക്കുത്തി സമരവും നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അല്ലെ കേരള നവോത്ഥാനത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതും നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അഷ്ടമുടി കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷനെയും മറക്കില്ലല്ലോ രണ്ടായിരത്തി രണ്ട് ചുരണ്ണൂർ പക്ഷിസങ്കേതം പാലക്കാട് ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കുറുമാലിപ്പുഴ കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷി സങ്കേതം മംഗളവനം പക്ഷിസങ്കേതം മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ പണിക്കർ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ് ചിരസ്മരണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നടന്ന കയ്യൂർ സമരം ഈ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ചിരസ്മരണ എന്ന നോവല് നിരഞ്ജന എഴുതുന്നത് ചിരസ്മരണ എന്ന നോവൽ ആരെഴുതിയതാണ് നിരഞ്ജന നിരഞ്ജന ഇവിടെ ഈ നിരഞ്ജന എന്നുള്ളത് തൂലിക നാമമാണ് യഥാർത്ഥ പേര് കുളകന്ത ശിവരായ എന്നാണ് കുളകന്ത ശിവരായ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തൂലിക നാമമാണ് നിരഞ്ജന അദ്ദേഹത്തിന്റെ നോവലാണ് ചിരസ്മരണ എന്തിനാസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി അടുത്ത ചോദ്യം രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കവടിയാർ കൊട്ടാരത്തിലേക്ക് അക്കമ ചെരിയാന നേതൃത്വം നടന്ന ഒരു മാർച്ചാണ് രാജധാനി മാർച്ച് സർ സിപിയുടെ ദുർഭരണത്തിനെതിരെയൊക്കെ ആയിട്ടല്ലേ ഒരു ഉത്തരവാദിത്ത ഭരണം തിരുവിതാംകൂറിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നത് കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സി കേശവൻ പേര് മറക്കേണ്ട കേട്ടോ മാറിപ്പോ സി കൃഷ്ണൻ അല്ല സി കേശവനാണ് ആണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് വെക്കുക കോഴഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സി കേശവൻ നടത്തിയതാണ് എന്നും കൂടി ഓർക്കുക ഇനി മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം കൊടുത്ത വനിത എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു ആണ് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് സായുധ കലാപ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഫാട്കെ ആണ് ഇന്ത്യയിലെ സായുധ കലാപ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വസുദേവ് ബൽവന്ത് ഫാട്കെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ് ചിരസ്മരണ രാജധാനി മാർച്ച് നയിച്ചത് അക്കമാ ചെറിയാൻ കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിവർത്തന പ്രക്ഷോഭം മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം കൊടുത്ത വനിതയാണ് എ വി കുട്ടിമാളു അമ്മ സായുധകലാപ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വസുദേവ് ബൽവന്ത് ഫാട്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഖുദ്ദി റാംബോസ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഖുദ്ദി റാംബോസ് ആയിരത്തിനൂറ്റമ്പത്തി ഏഴ് വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ് നമ്മുടെ ഭഗത് സിംഗ് ആണ് അല്ലേ അപ്പൊ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആയിരത്തിനൂറ്റമ്പത്തി ഏഴ് വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദ്ദി റാംബോസ് ജാർഖണ്ഡിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ദയാമണി ബാർല ജാർഖണ്ഡിലെ വനിത എന്നറിയപ്പെടുന്നത് ദയാ മണി ബാർല ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഐ എൽ പി സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ബി എൻ ധർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് കുദ്ദിറാം ബോസ് ജാർഖണ്ഡിലെ ഉരുക്കുവനിതായെന്ന് അറിയപ്പെടുന്നത് ദയാമണി ബാർല ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ച വ്യക്തിയാണ് ബി ആർ അംബേദ്കർ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ് ബി എൻ ധർ അനുച്ഛേദം പത്തൊൻപതിൽ എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത് ആറ് മൗലിക ഉള്ളത് ഒരിക്കലും നമ്മൾ മുൻപ് ഇതുപോലെ ഒരു സൂപ്പർ സൺഡേയിൽ വിശദമായിട്ട് നമ്മൾ ആരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനുച്ഛേദം പത്തൊൻപതിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട് ആറെണ്ണമാണ് കരുതിൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര മാസം വരെ തടവിൽ വെക്കാം മൂന്ന് മാസം വരെ തടവിൽ വെക്കാം അപ്പൊ കരുതിൽ തടങ്കലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ മൂന്ന് മാസം വരെ തടവിൽ വെക്കാം അനുച്ഛേദം പതിനെട്ടിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പദവി നാമങ്ങൾ നിർത്തലാക്കലാണ് പദവിയും നാമങ്ങൾ നിർത്തലാക്കലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനെട്ടിൽ പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അനുച്ഛേദമാണ് പത്തൊൻപത് ഒന്ന് എ പാട്ട് അപ്പൊ അനുച്ഛേദം പത്തൊൻപതിൽ എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ആറെണ്ണം കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര മാസം വരെ തടവിൽ വെക്കാം മൂന്ന് മാസം വരെ അനുച്ഛേദം പതിനെട്ടിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പദവി നാമങ്ങൾ നിർത്തലാക്കൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിപാ പ്രതിപാദിക്കുന്ന അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം ഏതാണ് ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ബ്രിട്ടൻ ൺ പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് സാർവത്രിക പ്രായപൂർത്തി വോട്ടവാശത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ട് ബ്രിട്ടൺ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് എൻ സി പി സി ആർ എൻ സി പി സി ആർ എന്നാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ചൈൽഡ് റൈറ്റ് റൈറ്റ്സ് ആണ് സോ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ചിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ നിലവിൽ വന്ന എൻ സി പി സി ആർ ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ഇനി ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ ശരീഷ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആറ്റം ജോൺ ഡാൽട്ടൺ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനം ഏതാ എൻ സി പി സി ആർ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ദാതു വിഭവമാണ് ലിഗ്നൈറ്റ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ദാതു വിഭവം ലിഗ്നൈറ്റ് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള മൂലകമാണ് ഹീലിയം ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള മൂലകം ഹീലിയം ആദ്യ മനുഷ്യനിർമ്മിത കൃത്രിമ ഫൈബർ ആണ് നൈലോൺ ആദ്യ മനുഷ്യനിർമ്മിത കൃത്രിമ ഫൈബർ നൈലോൺ കേരള സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സമഗ്ര രക്തദാന പരിപാടിയാണ് ജീവദായിനി എന്താണ് ജീവദായിനി രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന യുവജന ക്ഷേമ വകുപ്പ് ആരംഭിച്ച സമഗ്ര രക്തദാന പരിപാടി താജ്മഹലിന് ഭീഷണി ഉയർത്തുന്ന രാസവസ്തുവാണ് സൾഫർ ഡയോക്സൈഡ് താജ്മഹലിന് ഭീഷണി ഉയർത്തുന്ന രാസവസ്തു സൾഫർ ഡയോക്സൈഡ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നതാ വിഭവം ലിഗ്നൈറ്റ് ഏറ്റവും താഴ്ന്ന ദ്രവണാംഗമുള്ള മൂലകം ഹീലിയം ആദ്യ മനുഷ്യനിർമ്മിത കൃത്രിമ ഫൈബർ നൈലോൺ കേരള സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സമഗ്ര രക്തദാന പരിപാടി ജീവദായനി താജ്മഹലിനെ ഭീഷണി ഉയർത്തുന്ന രാസവസ്തു സൾഫർ ഡയോക്സൈഡ് സസ്യങ്ങളുടെ ചലനം നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന ക്രസ്കോ ഗ്രാഫ് കണ്ടുപിടിച്ചത് ജെസി ബോസ് സസ്യങ്ങളുടെ ചലനം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ക്രസ്കോ ഗ്രാഫ് കണ്ടുപിടിച്ചത് ജെസി ബോസ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ് റേഡിയോ കേരള പബ്ലിക് റിലേഷൻ വകുപ്പ് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേര് റേഡിയോ കേരള ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ തരിശുഭൂമിയിൽ ചെറുവനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയാണ് പച്ചതുരുത്ത് സംസ്ഥാനത്തെ തരിശുഭൂമിയിൽ ചെറുവനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയാണ് പച്ചതുരുത്ത് സസ്യങ്ങളുടെ ചലനം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെ സി ബോസ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ കേരള ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം സംസ്ഥാനത്തെ തരിശുഭൂമിയിൽ ചെറു വനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയാണ് പച്ചതുരുത്ത് സർക്കാർ രേഖകൾ ഡിജിറ്റൽ ആക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇ വിധാൻ സർക്കാർ രേഖകൾ ഡിജിറ്റൽ ആക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഇ വിധാൻ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയൽ ഷെയറിംഗ് ആപ്പ് ആണ് ഡോഡോ ട്രോപ്പ് ഡോഡോ ആണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയൽ ഷെയറിംഗ് ആപ്പ് രാജ്യത്തെ ആദ്യ വോട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഗുരുഗ്രാം രാജ്യത്തെ ആദ്യ വോട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഗുരുഗ്രാം ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് വനിത മുത്തയ്യ ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശൂർ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കുന്ന ലഭിക്കുന്നതിനായിട്ട് അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശൂർ അപ്പോൾ സർക്കാർ രേഖകൾ ഡിജിറ്റൽ ആക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഈ വിധാൻ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയൽ ഷെയറിംഗ് ആപ്പ് ആണ് ഡോ ഡോട്ട് ട്രോ രാജ്യത്തെ ആദ്യ വാട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഗുരുഗ്രാം ചന്ദ്രയാൻ രണ്ട് പ്രൊജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശൂർ ഇപ്പോഴത്തെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് സുധാകര പ്രസാദ് ഇപ്പോഴത്തെ കേരള അഡ്വക്കേറ്റ് ജനറലിലെ എ ജി ആരാണ് സുധാകര പ്രസാദ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത ജി എസ് ലക്ഷ്മി പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ചു ഓഫ് ഫ്രീ ആയ ആദ്യ വനിതയാണ് ജി എസ് ലക്ഷ്മി ഇപ്പോഴത്തെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് സുധാകര പ്രസാദ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ചു ഓഫ് ഫ്രീ ആയ ആദ്യ വനിത ജി എസ് ലക്ഷ്മി ഇനി നമ്മുടെ സൂപ്പർ സൺഡേയിലെ പതിനൊന്നാമത്തെ എപ്പിസോഡിലെ വിജയികളാണ് ആതിര ജസ്വിൻ ഗായത്രി ഓക്കെ അപ്പൊ ആതിര ജസ്വിൻ ഗായത്രി മൂന്ന് പേർക്കും കൺഗ്രാചുലേഷൻ അപ്പൊ തന്നെ ഇനി ഇന്നത്തെ പരീക്ഷയും അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ മൂന്ന് ഭാഗ്യശൈലികൾ നിങ്ങളാവാം എല്ലാവർക്കും ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി നമസ്കാരം